നിങ്ങള് എല്ലാരും സുഖമായിരിക്കണം എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഇന്ന് GM ഡയറ്റിനെ കുറിച്ചിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ 5 മുതൽ 8 കിലോ വരെ കുറയാൻ സാധ്യതയുള്ള ഒരു ഡയറ്റാണിത്. കുറയാൻ സാധ്യത എന്ന് വെച്ചാൽ എന്തായാലും കുറയും. ഈ ഒരു വേരിയേഷൻ നിങ്ങൾ, അതാണ് ഞാൻ സാധ്യത എന്ന് പറഞ്ഞിട്ടോ, അല്ലാണ്ട് നിങ്ങൾ കുറയില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ചിലവർക്ക് 5 കിലോ കുറയും, ചിലവർക്ക് ചിലപ്പോൾ 8 കിലോ കുറയും. നമ്മുടെ BMI അനുസരിച്ചിരിക്കട്ടോ. കൂടുതൽ തടിയുള്ളവർ ചിലപ്പോൾ 8 കൂടുതലായിട്ടും കുറയാൻ സാധ്യതയുണ്ട്. ഒന്ന് തടിയൊക്കെ കുറവ് നോർമൽ ഒക്കെ ഉള്ളവരാണ്, കുറച്ച് വെയിറ്റ് കൂടുതലുള്ളവരാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു 4-5 കിലോ കുറയാനേ സാധ്യതയുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഒരുമിച്ച് എല്ലാവരും ഒരേപോലെ എന്താ 8 കിലോ 7 കിലോ കുറയുന്ന നിർബന്ധം പിടിക്കരുത്. അപ്പോൾ ഇത് ആദ്യം തന്നെ നിങ്ങളെ മൈൻഡിൽ വെക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ഒരു ഡയറ്റ് ചെയ്യുമ്പോൾ 7 ദിവസം കഴിഞ്ഞിട്ട് മാത്രമാണ് നിങ്ങൾ വെയിറ്റ് നോക്കാൻ പാടുള്ളൂ. നിങ്ങൾ തലേദിവസം വെയിറ്റ് നോക്കി വെക്കുക, അതിനുശേഷം 7 ദിവസം കഴിഞ്ഞിട്ട് മാത്രം വെയിറ്റ് നോക്കാൻ പാടുള്ളൂ കേട്ടോ. അതൊരു പ്രത്യേക കാര്യം. പിന്നെ എല്ലാ ഡയറ്റും ചെയ്യുമ്പോഴും നമ്മൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കണം. അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വെള്ളം നമ്മൾ ധാരാളമായിട്ട് കുടിക്കണം. അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളത്, നമ്മൾ ഈ ഒരു ഡയറ്റ് എടുക്കുന്നതിനേക്കാൾ മുന്നേ ഒരാഴ്ച മുന്നേ തന്നെ നമ്മൾ കുറച്ച് നന്നായിട്ട് ഹൈ പ്രോട്ടീനും ഹൈ ഫൈബേഴ്സും അങ്ങനെ അടങ്ങിയിട്ടുള്ള ഫുഡുകളൊക്കെ കുറച്ച് നന്നായിട്ട് കഴിക്കുക. എന്നു വെച്ചാൽ നമ്മൾ ഈ ഒരു 7 ദിവസം നമ്മൾ തീരെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കുന്നില്ല. അതുകൊണ്ടാണ് പ്രത്യേകം ഇത് എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ മുൻകരുതലായിട്ട് കുറച്ച് പ്രോട്ടീനും ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഫുഡുകളൊക്കെ കഴിക്കാം. അപ്പോൾ ഞാൻ ഇന്നലെ നല്ലൊരു ഫുഡ് ഐറ്റം ഇട്ടിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് പോയി കാണാം. ഞാൻ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ഒരു ഫുഡ് നിങ്ങൾ ആ ഒരു ആഴ്ച 2-3 ദിവസം ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ്. അതിൽ നന്നായിട്ട് പ്രോട്ടീനും, അത് നന്നായിട്ട് പ്രോട്ടീൻ റിച്ചാണ്, ഫൈബർ റിച്ചാണ്. അത് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷും കൂടിയാണ് കേട്ടോ. നമ്മൾ ചെറുപയറും മുട്ടയും വെച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്കിനി വേഗം തന്നെ GM ഡയറ്റിലേക്ക് കടക്കാം. ഈ GM ഡയറ്റ് എന്ന് പറഞ്ഞാൽ 1985 ഇറങ്ങിയിട്ടുള്ള ഒരു ഡയറ്റാണ്. ജനറൽ മോട്ടോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ് ഇത് ഇറക്കിയത്. അവരുടെ എംപ്ലോയീസിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്തത്. അപ്പോൾ അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് അവരുടെ കമ്പനിയിലുള്ളവർ ഭയങ്കര തടി കൂടി കൂടി വരുന്നതായിട്ട് കണ്ടിട്ട് ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് നന്നായിട്ട് വെയിറ്റ് റിഡക്ഷൻ ഉണ്ടായി. ഒരു ഏകദേശം ഒരു 7 മുതൽ 8 കിലോ വരെ ഓരോരുത്തരും കുറഞ്ഞു. അപ്പോൾ ആ ഒരു ഡയറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് GM ഡയറ്റ് എന്ന് ഇതിൻ്റെ പേര് വന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ, ഇത് വളരെ ഈസിയാണ്, നമുക്ക് അത്ര വിശന്നിരിക്കേണ്ടൊന്നും ആവശ്യമില്ല. നമുക്ക് ധാരാളമായിട്ട് കഴിക്കാം, പക്ഷെ കഴിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കറക്റ്റായിട്ട് ഉണ്ട്, അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ day 1 സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കണം. അത് നിർബന്ധമാണ്. അത് ഈ ഡയറ്റിലില്ല, പക്ഷേ അത് നിങ്ങൾ ചെയ്യണം കേട്ടോ. എന്നാലാണ് നിങ്ങളുടെ ഒരു ചൂടുവെള്ളം രാവിലെ വെറുമായിട്ട് കുടിക്കുന്നതും വെയിറ്റ് റിഡക്ഷൻ നല്ലതാണ്. അപ്പോൾ അത് നിങ്ങൾ എല്ലാ ദിവസവും ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് ഡേ എന്താ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഡേ നമ്മൾ ഫ്രൂട്ട്സ് മാത്രം കഴിക്കാൻ പാടുള്ളൂ. ഫ്രൂട്ട്സിൽ നമ്മൾ നേന്ത്രപ്പഴം ഒഴിവാക്കണം. വേറെ എല്ലാം നമുക്ക് കഴിക്കാം കേട്ടോ. ആപ്പിള്, എല്ലാ ഫ്രൂട്ട്സും കഴിക്കാം, പക്ഷേ നേന്ത്രപ്പഴം കഴിക്കാൻ പാടില്ല. അതാണ് ആദ്യത്തെ ദിവസം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കഴിക്കാം, നിങ്ങൾക്ക് ജ്യൂസ് ആയിട്ട് കഴിക്കാം, ഷുഗറൊന്നും ആഡ് ചെയ്യരുത്. കൂടുതലായിട്ട് വാട്ടർ മെലൺ അങ്ങനത്തെ നന്നായിട്ട് വെള്ളം അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കുകയാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം വെയിറ്റും വെക്കില്ല, നമുക്ക് കുറച്ച് ഒരു നല്ല വയറ് ഫില്ലാവാനും അത് ഹെൽപ്പ് ചെയ്യും. ആദ്യത്തെ ദിവസം നമ്മുടെ കഴിഞ്ഞു. വേറെ ഒന്നും കഴിക്കാൻ പാടില്ല, ഫ്രൂട്ട്സ് മാത്രം. രാവിലെ തൊട്ട് രാത്രി വരെ ഫ്രൂട്ട്സ് മാത്രം കേട്ടോ. അപ്പോൾ ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും നമ്മുടെ കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റി നമുക്ക് കൂട്ടി വരാം. ആദ്യത്തെ 2 ദിവസം ഒന്ന് പിടിച്ച് നിൽക്കണം കേട്ടോ നിങ്ങൾ. അപ്പോൾ 2-ാമത്തെ ദിവസം വെച്ചാൽ നമ്മൾ വെജിറ്റബിൾസ് മാത്രം കഴിക്കാൻ പാടുള്ളൂ. നമുക്ക് കുക്ക് ചെയ്തിട്ടായാലും കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് പച്ചക്കായാലും കഴിക്കാം കേട്ടോ. പിന്നെ ഈ അണ്ടർഗ്രൗണ്ട് നമ്മുടെ ഈ കൊള്ളി അതുപോലെ തന്നെ ഉരുളൻകിഴങ്ങ് അതൊന്നും കഴിക്കാൻ പാടില്ല. ക്യാരറ്റ് നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ഓയില് ചേർക്കരുത്, സാധാരണ വേവിച്ചിട്ട് കഴിക്കാം. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് സാലഡ്സ് ആയിട്ടും കഴിക്കാം. ആദ്യത്തെ ദിവസം ഫ്രൂട്ട്സ് കഴിച്ചു, 2-ാമത്തെ ദിവസം വെജിറ്റബിൾസ് കഴിച്ചു. ഇനി 3-ാമത്തെ ദിവസം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒരു രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കാം. അപ്പോൾ ധാരാളമായിട്ട് ഫ്രൂട്ട്സും കഴിക്കാം, അതുപോലെ തന്നെ വെജിറ്റബിൾസും കഴിക്കാം, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടായാലും കഴിക്കാം. പക്ഷേ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേന്ത്രപ്പഴം ഒഴിവാക്കണം, അതുപോലെ തന്നെ ഈ കൊള്ളി കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഒഴിവാക്കാം കേട്ടോ.
അപ്പം മൂന്നാമത്തെ ദിവസം കഴിഞ്ഞു. നിങ്ങൾക്ക് അതിനോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് വിശന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാബേജ് കൊണ്ട് സൂപ്പൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നത് വളരെ നല്ല കേട്ടോ. അപ്പം നമ്മുടെ വയറ് ഫില്ലിങ് ചെയ്യും, ക്യാബേജ് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു വെജിറ്റബിൾ ആണ് ക്യാബേജ് കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് അധികം വിശന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് ക്യാബേജൊക്കെ അരിഞ്ഞ് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും ഇട്ടിട്ട് ഒരു എന്താ സൂപ്പ് പോലെ ആക്കി കുടിച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾ എല്ലായ്പ്പോഴും നന്നായിട്ട് വെള്ളം കുടിക്കണം. അത് ഞാൻ ഇനി പ്രത്യേകം എടുത്ത് പറയുന്നില്ല, എപ്പോഴും വെള്ളം കുടിക്കണം. ഇനി നമുക്ക് നാലാമത്തെ ദിവസം കേട്ടോ. നാലാമത്തെ ദിവസം എനിക്ക് ഇഷ്ടമുള്ള ദിവസമാണ്. എന്താ വെച്ചാല് ഞാന് ഒരു മിൽക്ക് പ്രിയമുള്ള ഒരാളാണ് കേട്ടോ. എനിക്ക് പാല് ഞാൻ ഡെയിലി കുടിക്കും. അപ്പൊ ഈ ഡയറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഒരു ദിവസം ഇതാണ്. പാടം നീക്കിയിട്ടുള്ള പാലാണ് നിങ്ങൾ കഴിക്കേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ സ്കിംഡ് മിൽക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പുറത്തുനിന്ന് കിട്ടും, എന്താ വെച്ചാൽ പൊടി കിട്ടും, അതായാലും നിങ്ങൾക്ക് കഴിക്കാം. 250 ml വരെ നിങ്ങൾക്ക് ആ ഒരു ദിവസം ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കുടിക്കാം കേട്ടോ പാല്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ പഴം ഉൾപ്പെടുത്താം. നേന്ത്രപ്പഴം വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ ചെറുപഴം. ഞാൻ മോസ്റ്റ്ലി എനിക്ക് നേന്ത്രപ്പഴം അത്ര താല്പര്യമില്ല, ഞാൻ ചെറുപഴമാണ് കഴിച്ചിരുന്നത്. ചെറുപഴം കഴിക്കാം, ഒരു 6 ചെറുപഴം വരെ കഴിക്കാം കേട്ടോ. രാവിലെ 2, ഉച്ചയ്ക്ക് 2, വൈകിട്ട് 2, അങ്ങനെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേന്ത്രപ്പഴം കഴിക്കണമെങ്കിൽ നേന്ത്രപ്പഴം നിങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കുക, രാത്രിക്ക് വെക്കരുത്. ഈ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പാലും നമ്മുടെ ഇതും മാത്രമാണ് കഴിക്കേണ്ടത് കേട്ടോ, പഴം മാത്രം. ഓക്കെ, അപ്പം നമ്മുടെ നാലാമത്തെ ദിവസം കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. അഞ്ചാമത്തെ ദിവസമാണ്. അഞ്ചാമത്തെ ദിവസം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് നോൺ വെജ് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളവർക്ക് ഒരു അടിപൊളി ദിവസമാണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് നോൺ വെജിൽ നമുക്ക് ചിക്കൻ അല്ലെങ്കിൽ ഏതായാലും കഴിക്കാം. ഒരു 300 ഗ്രാമൊക്കെ ചിക്കൻ നമുക്ക് എന്താ ജസ്റ്റ് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് കഴിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബേക്ക് ചെയ്തിട്ട് നമ്മൾ തന്തൂരി പോലെയൊക്കെ ആക്കിയിട്ട് ഓയിലൊന്നും ഇല്ലാതെ നമുക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടായാലും അങ്ങനെ കഴിക്കാം കേട്ടോ. അപ്പൊ അത് കഴിക്കാം. ഇപ്പൊ നോൺ വെജ് അല്ല, സാധാരണ വെജിറ്റേറിയൻസ് ആണെങ്കിലും അവർക്ക് എന്താ ചെയ്യണ്ടേ, ഒരു ബൗളില് 1 കപ്പ് നമുക്ക് ബ്രൗൺ റൈസ് കഴിക്കാം. നിങ്ങൾക്ക് എന്താ ചെയ്യാം, ചീസോ അങ്ങനെ എന്തെങ്കിലും ഇതിനൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായാലും കഴിക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് നിർബന്ധമായിട്ട് കഴിക്കണം കേട്ടോ, 6 തക്കാളി കഴിക്കണം. സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന തക്കാളി എന്ന് വെച്ചാൽ ഏറ്റവും നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് 6 തക്കാളി, ഞാൻ വെറുതെ ജസ്റ്റ് അരിഞ്ഞരിഞ്ഞ്, എനിക്ക് തക്കാളി ഇഷ്ടമാണ്, അപ്പോൾ അരിഞ്ഞരിഞ്ഞാണ് കഴിച്ചത്. നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ തക്കാളി അരിഞ്ഞ് സൂപ്പ് പോലെ ആക്കിയിട്ടായാലും കഴിക്കാം കേട്ടോ. അപ്പം നിങ്ങളുടെ ഇഷ്ടം പോലെ ഏതാന്ന് വെച്ചാലും നിങ്ങൾക്ക് അങ്ങനെ രീതിയിൽ കഴിക്കാം. അപ്പം നമുക്ക് ഇനി 6-ാമത്തെ ദിവസത്തിലോട്ട് കടന്നു. അപ്പം 6-ാമത്തെ ദിവസം നമുക്ക് 5-ാമത്തെ ദിവസം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചിക്കനോ ബീഫോ അല്ലെങ്കിൽ ഫാറ്റ് അധികമില്ലാത്ത ഫിഷോ എന്തായാലും നമുക്ക് കഴിക്കാം. ഒരു 300 ഗ്രാം വരെ കഴിക്കാം. അതിനോടൊപ്പം തന്നെ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഈ ചിക്കനൊന്നും കഴിക്കാത്തൊരു ബ്രൗൺ റൈസ് കഴിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ കുറച്ച് വെജിറ്റബിൾസും കൂടി നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് കഴിക്കണം. അപ്പോൾ രാത്രിയിൽ നിങ്ങൾക്ക് ഒരു സാലഡ്സ് ആയിട്ട് നിങ്ങൾക്ക് രാത്രിയിൽ കഴിക്കാം, അല്ലെങ്കിൽ ഇടയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ വെച്ചാൽ. പക്ഷേ 300 ഗ്രാം മാത്രമാണ് ഈ ഒരു ചിക്കൻ പാടുള്ളൂ. പിന്നെ വെജിറ്റബിൾസ് നിങ്ങൾക്ക് ധാരാളമായിട്ട് കഴിക്കാം കേട്ടോ. പിന്നെ 7-ാമത്തെ ദിവസം, 7-ാമത്തെ ദിവസം നമ്മൾ സാധാരണ പോലെ തന്നെ ചിക്കനൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് 1 കപ്പ് അല്ലെങ്കിൽ മാക്സിമം 2 കപ്പ് ബ്രൗൺ റൈസ് കഴിക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നന്നായിട്ട് വെജിറ്റബിൾസ് വേവിച്ചത് അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് സാധാരണ പോലെ വെജിറ്റബിൾസ് എങ്ങനെയായാലും നിങ്ങൾക്ക് റോ ഫോമിലോ അതോ കുക്ക്ഡ് ഫോമിലോ ഏത് തന്നെയായാലും നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ 7-ാമത്തെ ദിവസം കഴിഞ്ഞു. 7-ാമത്തെ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രം, ഫുൾ ഡേ കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രം നെക്സ്റ്റ് ഡേ മാത്രമാണ് നിങ്ങൾക്ക് വെയിറ്റ് ചെക്ക് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ വെയിറ്റ് നന്നായിട്ട് കുറഞ്ഞ് കാണാം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചിലവർക്ക് 1-5 കിലോ, ചിലർക്ക് 6 കിലോ, ചിലർക്ക് 10 കിലോ വരെ കുറയാൻ സാധ്യതയുണ്ട് കേട്ടോ. കുറേ ട്രൈ ചെയ്തിട്ട് കുറയാത്തവർക്ക് ഒരു 5 കിലോ ഒക്കെ കുറയാന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം തന്നെയാണ്. ഇപ്പോൾ സാധാരണ നമ്മളൊരു നോർമൽ വെയിറ്റ് ഒക്കെ ആണെന്നു വെച്ചാൽ നമുക്ക് കുറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് എക്സസൈസ് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ 1 കിലോ ഒക്കെ കുറയുള്ളൂ. അപ്പോൾ സാധാരണ നന്നായിട്ട് വെയിറ്റ് കുറവുള്ളവരാണെന്നു വെച്ചാൽ നിങ്ങൾ ഇത്ര അധികം പ്രതീക്ഷിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സസൈസ് നിങ്ങൾ ചെയ്യുന്നവരാണെന്നു വെച്ചാൽ 4-ാമത്തെ ദിവസം തൊട്ട് മാത്രമാണ് എക്സസൈസ് ചെയ്യാൻ പാടുള്ളൂ. മുന്നത്തെ ദിവസങ്ങളിൽ നിങ്ങൾക്ക് സാധാരണ ലൈറ്റായിട്ട് നടക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. 4-ാമത്തെ ദിവസം തൊട്ട് നിങ്ങൾക്ക് സാധാരണ രീതിയിലുള്ള എക്സസൈസ് നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ അങ്ങനത്തെ എക്സസൈസുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ പുതുതായിട്ട് നിങ്ങൾക്ക് കുറച്ച് ഒരു 10 മിനിറ്റ് നേരം എക്സസൈസ് ചെയ്യാത്തവരാണെന്നു വെച്ചാൽ ചെയ്യണം കേട്ടോ.
അപ്പൊ ഇതാണ് GM ഡയറ്റ്. GM ഡയറ്റ് എടുത്താൽ എന്തായാലും നിങ്ങൾക്ക് വെയിറ്റ് റിഡക്ഷൻ ഉണ്ടാവും, അത് ഷുവർ ഉള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾ വെയിറ്റ് പെട്ടെന്ന് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുവെച്ചാൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇത് 1 വീക്ക് മാത്രമാണ് എടുക്കാൻ പാടുള്ളൂ. ഇനി നിങ്ങൾക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് അങ്ങനെ എടുക്കണമെങ്കിൽ 1 മന്തിന് ശേഷം മന്ത്ലി വൺസ് നിങ്ങൾക്ക് ഈ 1 വീക്ക് നമുക്ക് എടുക്കാം കേട്ടോ, കുഴപ്പമില്ല. അപ്പൊ അതിനു മുന്നേ നിങ്ങൾ കുറച്ച് പ്രോട്ടീൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോട്ടീനും ഫൈബറും അടങ്ങിയിട്ടുള്ള ഫുഡുകളൊക്കെ നന്നായിട്ട് കഴിക്കുക. അതിനുശേഷം മാത്രം ഈ ഒരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഇതുവരെ ഡയറ്റ് ഒന്നും ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ഡയറ്റ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ ആൾക്കാരാണെന്നുവെച്ചാല് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ഈ പ്രോട്ടീൻ ഞാൻ പറഞ്ഞല്ലോ, 1 ആഴ്ച മുന്നേ തന്നെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം പകുതി ആക്കുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ഡയറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഡയറ്റൊക്കെ ചെയ്ത് പരിചയമുള്ളവർക്കൊന്നും ഈ ഒരു ഡയറ്റൊന്നും ഒരു വിഷയമല്ല, ഈസി ഡയറ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ധാരാളമായിട്ട് നമുക്ക് വിശക്കുമ്പോ കഴിക്കാമല്ലോ, അതങ്ങനത്തെ ഒരു പ്രശ്നമില്ലല്ലോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി ഇങ്ങനത്തെ വീഡിയോസിനായിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഓക്കെ ബൈ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം.